Hello friends, welcome back to our channel. Pinna Max ore manikor irna revision cheyan chenne padicha thanneyana class ne poite padicha dan appo adu onnu revision cheythu okkan my questions mathram matti ezhuthittu adu engane aa cheyan ariyo equations ormundo ennalladukku onnu test cheyi അപ്പം ഒരു ടൈപ്പിലുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഉണ്ടാവുക രണ്ട് ചോദ്യങ്ങൾ ചിലപ്പോൾ ഒന്ന് ചോദ്യങ്ങൾ അതുണ്ടാവുള്ളൂ അപ്പം എളുപ്പമുള്ള കാര്യങ്ങൾക്ക് ഒരു ചോദ്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ ചെയ്യുന്ന കണക്കിൽ ആടുകളെയും ആട്ടിടയന്മാരെയും ചോദ്യമാണ് ആട് മൊത്തമായിട്ട് ആടുകളുടെയും ആട്ടിടയന്മാരുടെയും കാലുകളുടെയും തലകളുടെയും എണ്ണം തന്നിട്ട് അതിന് ആട്ടിടയന്മാർ എത്ര എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ചോദ്യമാണിത് അതിനൊരു ഇക്വേഷൻസിൻ്റെ ഏറ്റവും കൂടുതൽ കാലുകളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലുകളുള്ള ഇനിയിപ്പം കാറിൻ്റെ കേസാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടയറുകളുള്ള അങ്ങനെയൊക്കെ തരുന്ന ഒരു ക്വസ്റ്റ്യൻ അത് കാണാനൊരു ഇക്വേഷൻസ് ഉണ്ട് അത് അതിൽ നിന്ന് കണ്ടെത്തി അതാണ് നമുക്ക് ആടിൻ്റെതാണ് ഏറ്റവും കൂടുതൽ കാലം ആടും ആട്ടിടയന്മാരും ആട്ടിടയന്മാരൊക്കെ നാല് ആട്ടിടയന്മാർക്ക് രണ്ട് കാലല്ലുള്ളൂ ആടുകൾക്ക് നാല് കാലുണ്ട് ഇപ്പം കാറിൻ്റെയും ബൈക്കിൻ്റെയും കേസ് എടുക്കുകയാണെങ്കിൽ കാറിന് നാല് ടയറുണ്ട് ബൈക്കിന് രണ്ട് ടയറുണ്ട് അപ്പം നമ്മൾ കാറിൻ്റെ കാണാനുള്ള ഇക്വേഷൻസ് ആണുള്ളത് എൽ ബൈ ടു മൈനസ് എച്ച് എൽ എന്ന് പറയുമ്പോൾ ലെഗ്സിൻ്റെ എണ്ണം അപ്പം കാറിൻ്റെ കേസിൽ നാല് ടയർ അപ്പം നാല് ടയർ മാത്രമല്ല എത്ര കാറുകൾ എത്ര ടയറുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അത് വെച്ചിട്ട് നമ്മൾ കാറുകളുടെ എണ്ണം കണ്ടെത്തും അതിൽ നിന്ന് ബൈക്കുകളുടെ എണ്ണം കണ്ടെത്തും അങ്ങനൊരു ഇക്വേഷൻസാണ് ഇത് അതായത് ഫോർ ഈസ് ടു ടു എന്നൊരു ഇക്വേഷൻ ആ ഒരു റേഷ്യോയിൽ തരുന്നൊരു ക്വസ്റ്റ്യനാണിത് ആ രീതിയിൽ ഏതൊരു ചോദ്യം തന്നാലും ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നവശേഷം കാണാൻ വേണ്ടി നിന്നു നവശേഷം കാണാൻ നമ്മൾ ഒമ്പത് കൊണ്ട് ഹരിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ് പക്ഷെ നവശേഷം കാണാൻ ഒമ്പത് കൊണ്ട് ഹരിക്കാതെ തന്നെ തന്ന സംഖ്യകളെ ഏടേത് പോയിട്ട് ഒരൊറ്റ സംഖ്യയ്ക്ക് മാറ്റും ഒറ്റ സംഖ്യ മീൻസ് പത്തിൻ്റെയും ഒന്നിൻ്റെയും ഇടയിലുള്ള ഒരു സംഖ്യയായിട്ട് മാറ്റും നവാംശങ്ങൾ കാണാൻ നമുക്ക് ഹരിക്കുക എന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ടില്ല നയൻ വെച്ചിട്ട് അത്രയും വലിയൊരു സംഖ്യ ഹരിച്ചെടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് നമുക്ക് ഏടേത് പോയിട്ട് അതൊരൊറ്റ സംഖ്യയാക്കി മാറ്റുന്നത് ഒറ്റ സംഖ്യയല്ല ഒന്ന് മുതൽ പത്ത് ഒമ്പതിൻ്റെ ഇടയിലുള്ള ഒരു സംഖ്യയായിട്ട് ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് സീറോ കിട്ടുന്നത് അല്ല ഒൻപതിന് ഉത്തരം കിട്ടും അപ്പോൾ അത് സീറോ ആയിരിക്കും ഒൻപതിന് താഴെ വരുന്ന സംഖ്യകൾ വരുന്നതൊക്കെ അത് ചോദിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും അതിൻ്റെ നവാംശം എന്ന് പറയുന്നത് പിന്നെ കളികളിലെ ഹസ്തദാനത്തിൻ്റെ വരും ഹസ്തദാനത്തിൻ്റെത് വരുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ഈ ഇക്വേഷനിൽ നമുക്ക് ഹസ്തദാനങ്ങൾ കളികൾ ടീമുകളല്ല കളിക്കാർ തമ്മിൽ ഹസ്തദാനം ചെയ്യും അപ്പോൾ അതങ്ങനെ പിന്നെ ടീമുകൾ തമ്മിലാകുമ്പോൾ എൻ സ്ക്വയർ ആയിരിക്കും ഇപ്പം സമ്മാനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അല്ലെങ്കിൽ ക്ലാസ്സിലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കുക എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ എന്ന് പറയും കാരണം അയാളൊഴിക്ക് ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കിൻ്റെ ബേസിലാണ് അത് ശരി ഉത്തരങ്ങൾക്ക് നാല് മാർക്കും തെറ്റുത്തരങ്ങൾക്ക് ഒരു മാർക്കും പോകും ശരി ഉത്തരങ്ങൾക്ക് നാല് മാർക്ക് കിട്ടുകയും തെറ്റുത്തരങ്ങൾക്ക് ഒരു മാർക്ക് പോവുകയും ചെയ്യും ടോട്ടൽ 75 ചോദ്യങ്ങളാണുള്ളത് 125 മാർക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ തെറ്റിയ ചോദ്യങ്ങൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അതിൽ നമുക്ക് ശരി ഉത്തരം കാണാൻ ഒരു വഴി മാർക്കുകൾ തെറ്റുത്തരത്തിനുള്ള മാർക്ക് ഒന്നും ശരി ഉത്തരത്തിനുള്ള മാർക്ക് നാലും ഏടയ്യ 5 ആകെ ചോദ്യങ്ങൾ 75 കിട്ടിയ മാർക്ക് 125 ഏടയ്യ 200 എന്നിട്ട് ഇത് രണ്ടും കൂടി ഹരിച്ചാൽ നമുക്ക് ശരി ഉത്തരങ്ങൾ കിട്ടും അതിന്ന് ആ ഉത്തരത്തിൽ നിന്ന് മൈനസ് 75 ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുത്തരങ്ങൾ നമുക്ക് കിട്ടും അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇതുപോലുള്ള
നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.